മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവദാസനായ കനീസിയൂസ് അച്ഛൻ്റെ 107th ജന്മദിനം ആചരിക്കുന്ന ഇന്ന് കനീസിയൂസ് അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഇന്നത്തെ തിരുവചന ഭാഗത്തെ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15:11-17 വാക്യങ്ങളാണ് നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്നത്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഭാഗം. കാരണം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ ആവർത്തിച്ചു പറയുന്നു. 12-17 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. ഈ സ്നേഹത്തിൻ്റെ കൽപ്പന യേശു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ കാണിച്ചു തന്ന വ്യക്തിയാണ് ദൈവദാസനായ കനീസിയൂസ് അച്ഛൻ. കനീസിയൂസ് അച്ഛൻ CMI സന്യാസ സഭയുടെ മേജർ സെമിനാരിയായ ബാംഗ്ലൂർ ധർമ്മരാം കോളേജിന്റെ റെക്ടറായിരിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന്റെ പേരിൽ ഒരു വൈദിക വിദ്യാർത്ഥിയെ ശാസിക്കുകയുണ്ടായി. കാര്യം വിശദമായി അന്വേഷിച്ചറിയാതെയാണ് അന്ന് കനീസിയൂസ് അച്ഛൻ ശാസിച്ചത്. തന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ആ വൈദിക വിദ്യാർത്ഥിക്ക് വലിയ വിഷമമായി. പിന്നീട് വർഷങ്ങൾക്കു ശേഷം കനീസിയൂസ് അച്ഛൻ ദേവമാതാ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യലായി അധികാരമേറ്റു. അപ്പോഴത്തേക്കും ആ വൈദിക വിദ്യാർത്ഥി തിരുപ്പട്ടമേറ്റ് വൈദികനായി തീർന്നിരുന്നു. കനീസിയൂസ് അച്ഛൻ്റെ മുറിയിൽ ചെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വൈദിക വിദ്യാർത്ഥി ഇപ്രകാരം പറഞ്ഞു, പ്രൊവിൻഷ്യലച്ച, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ശാസിച്ചത് ഓർമ്മിക്കുന്നുണ്ടോ? എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാതിരുന്നിട്ടായിരുന്നു അന്ന് അങ്ങനെ ശാസിച്ചത്. ഒരു നല്ല അപ്പൻ്റെ ഹൃദയമുള്ള കനീസിയൂസ് അച്ഛനെ ഈ സംഭവം വല്ലാതെ വേദനിപ്പിച്ചു. ഉടനെ താനിരുന്നിരുന്ന കസാരയിൽ നിന്ന് എഴുന്നേറ്റ് ആ വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി കനീസിയൂസ് അച്ഛൻ മാപ്പപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഇനി ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. ആ വൈദികൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു ഈ സംഭവം തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന്. തൻ്റെ അധികാരത്തിന് കീഴിലുള്ള വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് വഴി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ്റെ കൽപ്പന പഠിപ്പിച്ച യേശുവിനെയാണ് കനീസിയൂസ് അച്ഛൻ നമുക്ക് കാണിച്ചു തരുന്നത്. ആ പുണ്യപിതാവിൻ്റെ 107th ജന്മദിനം ആചരിക്കുന്ന ഇന്ന് സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളസഭയിലെ ഒരു വിശുദ്ധനായി ആ പിതാവിനെ ഉയർത്തണമേ എന്ന് നമുക്ക് ദൈവപിതാവിനോട് അപേക്ഷിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.